നമ്മുടെ പരമ്പരാഗത ആയോധന വിദ്യാരംഗത്തെ മുതിർന്ന ഗുരുക്കന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണ യാത്രയാണിത്. കേരളത്തിൻ്റെ വടക്കൻ പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന തച്ചോളി ഒതേനൻ, ആരോമൽ ചേകവർ, തൊമ്പോലാർച്ച തുടങ്ങിയ പോരാട്ട വീരന്മാരുടെയും തെയ്യം കഥകളിൽ വീരതേജസ്സുകളായി തിളങ്ങുന്ന കതുവന്നൂർ വീരൻ, കണ്ടനാർ കേളൻ തുടങ്ങിയ വീരശൂര പരാക്രമികളുമായ കളരി ഗുരുക്കന്മാരുടെ പരമ്പരയിലെ ഇന്ന് ജീവിച്ചിരിപ്പുള്ളവരിൽ മുതിർന്ന ഗുരുക്കന്മാരെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണ യാത്ര. കളരിയെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, കളരിമുറകളിൽ കേരളക്കരയെ മൂന്നായി വിഭാഗിച്ചുകൊണ്ടെന്ന പോലെ തെക്കൻ കളരിയെന്നും മധ്യകളരിയെന്നും വടക്കൻ കളരിയെന്നും മൂന്ന് തരം ശ്രദ്ധേയ ശൈലികളുണ്ടെന്ന്. ഇവ കൂടാതെ നൂറുകണക്കിന് പ്രാദേശിക കളരി ശൈലികൾ വേറെയുമുണ്ടെന്ന്. അതേസമയം തെക്കൻ കളരിയിൽ അറപ്പുകൈ വിദ്യയും വടക്കൻ കളരിയിൽ വട്ടേൻതിരുപ്പ് വിദ്യയുമാണ് ഏറെ ശ്രദ്ധേയമായ കളരി വിദ്യയത്രേ. കളരിയെക്കുറിച്ചുള്ള പ്രാഥമികമായ ഇത്രയും അറിവുകളുടെ വെളിച്ചത്തിലുള്ള ഈ യാത്രയിൽ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചെറക്കൽ രാജാക്കന്മാരുടെയും കൊട്ടാര കളരി ഗുരുക്കന്മാരുടെയും പരമ്പരയിലെ അറപ്പുകൈ ശൈലിയിൽ പ്രഗത്ഭനും പ്രശസ്തനുമായ ഏറെ കളരി സാഹിത്യ ഗ്രന്ഥങ്ങളുടെ, പ്രത്യേകിച്ചും കളരി ശബ്ദധാരാവലിയുടെ രചയിതാവുമായ ചെറക്കൽ പ്രസാദ് ഗുരുക്കളുടെ അടുത്താണ്. സാധാരണ 7 വയസ്സിലാണ് കളരിപ്പയറ്റ് പഠിക്കാൻ തുടങ്ങേണ്ടത് ശാസ്ത്രീയമായിട്ട്. പക്ഷേ ഞാൻ 5 വയസ്സിലേ തുടങ്ങി. പക്ഷേ അത് കളരിപ്പയറ്റാണെന്നോ ഇത് പിന്നെ ഒരു ആയോധന കലയാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം എന്താണെന്നോ ഇതൊന്നും മനസ്സിലാക്കിയിട്ടല്ല പഠിച്ചതെന്ന് സത്യസന്ധമായിട്ട് പറയാം. എൻ്റെ അച്ഛൻ ചിറക്കൽ ടി ശ്രീധരൻ നായർ, അദ്ദേഹം ഒരു കളരി ആചാര്യനായിരുന്നു, അറിയപ്പെടുന്ന ഒരു കളരി ആചാര്യനായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നെ കളരിപ്പയറ്റ് പഠിപ്പിക്കാനും തുടങ്ങിയത്. അന്നേരം ഇത് ചിറക്കൽ ടി ശ്രീധരൻ നായരാണ്, കളരിപ്പയറ്റ് വിദഗ്ധനാണ് എന്നൊന്നും എനിക്കറിഞ്ഞു കൂടാ. അപ്പോൾ എന്തോ ഒരു കളി, കോലുകൾ കൊണ്ടുള്ളൊരു കളി കളിക്കുന്നത് പോലെ അച്ഛൻ ഇരുന്നിട്ടാണ് ചെയ്യിക്കുക. ഒരു കോല് എൻ്റെ കൈമ തരും, ഒരു കോല് അച്ഛനെടുക്കും. എനിക്ക് ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠനെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. ഒരു കോല് എൻ്റെ കൈമ തരും, ഒരു കോല് അച്ഛൻ പിടിക്കും, എന്നിട്ട് അതിനെ കൊണ്ട് വെട്ടിയണച്ച് ഓതിരം ഒളവ് ഇതൊക്കെ അടിപ്പിക്കുന്നത് അതൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് ചെറുപടിയാണ് അല്ലെങ്കിൽ കെട്ടുകാരിയാണ് നീണ്ട പടിയാണ് എന്നൊന്നും അറിയില്ല, എന്തോ ഒരു കളി എന്നുള്ളതേ അറിയുള്ളൂ. പിന്നെ കാല് പൊന്തിക്കാനൊക്കെ പറയും ഇടക്ക്. അങ്ങനെയാണ് 5 വയസ്സിൽ അത് തുടങ്ങി. അത് വീട്ടിൻ്റെ മുറ്റത്തുനിന്നാണ്, ഒരു കളരിയിലും പോയിട്ടല്ല ചെയ്തത്. അതിനുശേഷം ഒരു കളരിയിൽ ചേർന്നു എന്ന് പറയുന്നത് ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്താണ്. ഹൈസ്കൂൾ രാജാസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അവിടെ പഠിക്കുന്ന കാലത്ത് വളപട്ടണത്തുള്ള ശ്രീ ഭാരത് കളരിയിൽ ചേർന്നു. ശ്രീ ഭാരത് കളരി അച്ഛൻ്റെ കളരിയാണ്. അച്ഛൻ 1948 തുടങ്ങിയ കളരിയാണ്. അതിനു മുമ്പേ അച്ഛന് ഉണ്ടായിരുന്ന കളരി, അതൊന്നും അന്ന് അറിയില്ല കേട്ടോ, പിന്നെ ഇപ്പം പറയുന്നത് അതൊക്കെ. അതിനു മുമ്പേ അച്ഛനുണ്ടായിരുന്ന കളരി ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് വളരെ വളരെ മുമ്പ് 1937-36 അതിൻ്റെ പേര് രാജ്കുമാർ കളരി എന്നായിരുന്നു. അച്ഛൻ ഒരു കോലത്തിരി രാജാവിൻ്റെ മകനായതുകൊണ്ടായിരിക്കാം രാജ്കുമാർ കളരി എന്ന് പേരിട്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ 1948 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിൻ്റെ ശേഷമുള്ള കൊല്ലം അതിന് പേര് മാറ്റിയിട്ട് ശ്രീ ഭാരത് എന്നാക്കി മാറ്റി. കാരണം ചിലപ്പോൾ അതിന് അച്ഛൻ്റെ ജ്യേഷ്ഠൻ ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായരുടെ ഇൻഫ്ലുവൻസും ഉണ്ടായിട്ടുണ്ടാവും. കാരണം അദ്ദേഹം ഒരു സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഏതായാലും ആ ശ്രീ ഭാരത് കളരി വളപട്ടണത്ത് ചേർന്നത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. പിന്നെ അവിടെ പഠിക്കാൻ തുടങ്ങി. അത് ശരിക്കുള്ള ആ കളരിപ്പയറ്റിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അഭ്യസനം, മെയ്പ്പയറ്റ് മുതൽ തുടങ്ങി പിന്നെ വടിപ്പയറ്റും വാൾപ്പയറ്റും എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ തന്നെ പഠിക്കാൻ തുടങ്ങി. അവിടെ കാര്യമായിട്ട് പരിശീലനത്തിന് നേതൃത്വം കൊടുത്തത് അച്ഛൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്ന പീച്ചാളി നാരായണൻ ഗുരുക്കളായിരുന്നു. അദ്ദേഹമാണ് ഡെയിലി കളരിയിൽ വന്ന് കാര്യങ്ങൾ നോക്കുന്നത്. അച്ഛനും ഇടക്കിടക്കേ വരും, ഓൾമോസ്റ്റ് ഡെയിലി തന്നെ വരും. അപ്പോൾ അച്ഛൻ വരുമ്പോൾ അതിൻ്റെ ഒരു ഗ്രേഡൊക്കെ ഒന്ന് മാറും, എല്ലാവരുടെയും ആ ഡിസിപ്ലിനും ഇതൊക്കെ ഒന്ന് മാറും. അപ്പോൾ അവിടെ എൻ്റെ സതീർത്ഥ്യരായിട്ടുണ്ടായിരുന്നത് ഈ നാരായണ ഗുരുക്കളുടെ ഒരു മകൻ ശ്രീനിവാസൻ, 2 പൊമ്മക്കൾ ഉണ്ട്, പിന്നെ വളരെ സീനിയറായിട്ടുള്ളൊരു വിജയൻ, അദ്ദേഹം നല്ലൊരു കറകളഞ്ഞ അഭ്യാസിയായി മാറി പിൽക്കാലത്ത്, വിജയൻ ഗുരുക്കൾ, പിന്നെ ലക്ഷ്മണൻ
ഗുരുക്കൾ, ശ്രീധരൻ ഗുരുക്കൾ, അവരൊക്കെ പിന്നെയാണ് ഗുരുക്കന്മാരായി വരെ മാരാർ ഗുരുക്കൾ, ഉമ്മർ, അങ്ങനെ അവിടെ എല്ലാ ജാതി മതക്കാരും ഉണ്ടായിരുന്നു കളരിപ്പയറ്റിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു 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 അന്തരീക്ഷത്തിലാണ് ഞാനും കളരിപ്പയറ്റ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പാഠങ്ങളായ മെയ്പയറ്റ് ആദ്യം പഠിച്ചു. അത് നല്ല കുഴിക്കളരിയാണ്, ലക്ഷണത്തെ കുഴിക്കളരിയായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിലാണ് അങ്ങനെ ആദ്യമായിട്ടുള്ള കളരിപ്പയറ്റ് ശാസ്ത്രീയമായിട്ടുള്ള പഠനം ഉണ്ടായത്. ആ സമയത്ത് ഹൈസ്കൂളിൽ അച്ഛൻ്റെ വളരെ ഉറ്റ സ്നേഹിതൻ തന്നെയായിരുന്ന കെ ആർ രാജരാജവർമ്മയായിരുന്നു ഹെഡ് മാസ്റ്റർ. അപ്പോൾ അദ്ദേഹം ഇടക്കിടക്ക് കുട്ടികളെ വിളിച്ചിട്ട് അവിടെ പ്രദർശനമൊക്കെ നടത്തും. സ്പോർട്സ് ഡേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒരു ഒക്കേഷൻ ഉണ്ടായാൽ കുട്ടികളെ വിളിച്ചിട്ട് പ്രദർശനം നടത്താൻ പോലെ. അപ്പോൾ അച്ഛൻ്റെ ശിഷ്യന്മാരെ വരുമായി ശ്രീഭാരതികളുടെയുള്ള ഞങ്ങളും ഒക്കെ പോയിട്ട് അവിടെ അങ്ങനെ പ്രദർശനങ്ങൾ നടത്തും. പിന്നെ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ നമ്മൾ പ്രദർശിപ്പിക്കണമല്ലോ, അതിനൊരു ഒരു പേടി തീരാനൊക്കെ ഉണ്ട്. അത് ചെയ്തത് കളരിവാതുക്കൽ ക്ഷേത്രത്തിലാണ്. കളരിവാതുക്കൽ ക്ഷേത്രത്തിൽ തിരുമുടി ഉയരുന്ന ആ ഇടവമാസം, തിരുമുടി ഉയരുന്നതിന് ജസ്റ്റ് മുമ്പേ ഒരു കളരി അഭ്യാസ പ്രകടനം വേണമെന്നുള്ളൊരു ഒരു നിയമമുണ്ട്, ഒരു ചിട്ടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കളരിയാൽ ഭഗവതിയാണല്ലോ, അതുകൊണ്ട് കളരിയായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഈ കളരി വാതുക്കൽ ക്ഷേത്രം എന്ന് തന്നെ പറയുന്നത് ഒരു കളരീൻ്റെ വാതുക്കലായിരുന്നു കൊണ്ടായിരുന്നു ആ ക്ഷേത്രം. ക്ഷേത്രത്തിനെക്കാട്ടിയും പ്രാധാന്യം ഒരുപക്ഷെ കളരിക്കായിരുന്നിരിക്കും എന്നായിരിക്കും നമ്മൾ വിചാരിക്കേണ്ടത്. വാളവർ പെരുംകളരി, അവിടെ വാൾ ഗുരുക്കളായിരുന്നത് വയനാട്ടുകുലവൻ ആയിരുന്നു എന്നാണ് ചെറുക്കട്ടി ബാലകൃഷ്ണൻ നായർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ ഒരു അഭ്യാസശാലയിലോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായിട്ടുള്ള നമ്മളുടെ പ്രദർശനമുണ്ട്. അത് ശ്രീഭാരത് കളരിക്കാണ് എപ്പോഴും അതിനുള്ള ഒരു ഒരു നിയമത്തിൽ വരുന്നത്. അപ്പോൾ അതിന് പ്രദർശനത്തിന് പോവും, കുട്ടികളെ കൂടെയൊക്കെ അവിടെ പ്രദർശിപ്പിക്കും. അതൊരു വലിയ സന്തോഷമുള്ള ഒരു ഒക്കേഷനാണ്. അങ്ങനെയൊക്കെയുള്ള പ്രദർശനങ്ങളാണ് പബ്ലിക്കായിട്ട് ഉണ്ടാകുന്നത്. അങ്ങനെ ആ ഹൈസ്കൂൾ പഠനം കഴിഞ്ഞ് ഏകദേശം കഴിയാനാവുന്ന സമയത്താണ് അച്ഛന് ഒരു ജോലി കിട്ടിയത്. പ്രായമായതിനു ശേഷമാണ് ജോലി കിട്ടിയത്. അത് മദ്രാസ് YMCA കോളേജിൽ കളരിപ്പയറ്റ് ഇൻസ്ട്രക്ടർ എന്നുള്ള തസ്തികയായിരുന്നു. അതാണ് കേരളത്തിലല്ല ആദ്യമായിട്ട് കളരിപ്പയറ്റ് വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാൻ തുടങ്ങിയത്, മദ്രാസിലാണ്. YMCA കോളേജ്, അതും ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കോളേജിൽ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജാണ്. അപ്പോൾ അവിടെ എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ കൂടെയും കളരിപ്പയറ്റ് വേണമെന്നുള്ള ഒരു നിശ്ചയം കൊണ്ട് അവരത് തുടങ്ങി. അതിന് അച്ഛനാണ് അതിന് ഏറ്റവും പറ്റിയ ആൾ പഠിപ്പിക്കാൻ. അത് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിൽ വേണമെന്നാലും, കാരണം അവിടെയുള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ സിലോൺ, ബർമ മലേഷ്യ, ആഫ്രിക്ക, ഇംഗ്ലണ്ട്, എല്ലാ ദിക്കുന്നുള്ള ഇന്ത്യ എന്നുള്ള മുഴുവൻ സ്റ്റേറ്റ് എന്നുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ ഇത് വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അച്ഛനെ സാധിക്കുള്ളൂ എന്നുള്ള അന്നത്തെ ഇൻ്റർവ്യൂവിൽ തോന്നിയതുകൊണ്ട് അച്ഛനെ എടുത്തു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഇവിടുന്ന് പോകേണ്ടി വന്നു. അപ്പോൾ അച്ഛൻ മദ്രാസിൽ പോയ സമയത്താണ് മനസ്സിലാക്കിയത് ഇതിനൊരു ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം ഇല്ല. കളരിപ്പയറ്റ് വിവരിച്ചു കൊടുക്കാൻ സാധിക്കും ഓറലായിട്ട്, വായ്ത്താരികളുണ്ട്, അതും മലയാളത്തിലെ വായ്ത്താരിയുള്ളൂ. പക്ഷേ ഒരു സിലോൺകാരനോ അല്ലെങ്കിൽ ഒരു മേഘാലയക്കാരനോ മലയാളത്തിലെ ചാടിക്കിട്ടി ചവിട്ടി എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ലീപ് ഫോർവേഡ് ആൻഡ് സ്റ്റാമ്പ് എന്ന് പറഞ്ഞാലേ അയാൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ വായ്ത്താരികളൊക്കെ ഒന്ന് ഇംഗ്ലീഷിലാക്കണം, അതുപോലെ വിവരിക്കണം. ഓതിരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, അതൊരു സാങ്കേതിക പദമാണ്. വലത്ത് ഭാഗത്ത് നിന്ന് പുറപ്പെട്ട് മാറ്റാൻ്റെ തലയിൽ അവസാനിക്കുന്ന ഒരടി ആണ് ഓതിരം എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനൊരു ആധികാരികമായൊരു രേഖ വേണം. അപ്പോൾ അങ്ങനെ ഇതൊക്കെ വിവരിക്കുന്നൊരു പുസ്തകം വേണമെന്ന് അച്ഛന് തോന്നി. അച്ഛൻ തന്നെയാണ് കളരിപ്പയറ്റിനെ പറ്റി ആദ്യമായിട്ട് ഒരു അച്ചടി ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അത് 1937 അത് മെയ്പയറ്റിൻ്റെ വായ്ത്താരികൾ മാത്രം ആയിരുന്നു, വായ്ത്താരികളുള്ളൂ. എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വിവരണം ഇല്ല. അപ്പോൾ അവിടെ പോയ സമയത്ത് ബാക്കിയുള്ള എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസിനെ പറ്റിയുള്ള ധാരാളം ഗ്രന്ഥങ്ങളും വലിയ ലൈബ്രറിയും അച്ഛൻ കണ്ടു. അതിൽ ഒരൊറ്റ കളരിപ്പയറ്റിനെ പറ്റി, ഈ സമഗ്രമായൊരു ഈ ആയോധന കലയെ പറ്റി ഒരൊറ്റ പുസ്തകം പോലും ഇല്ല എന്നുള്ള ഒരു സങ്കടകരമായ അവസ്ഥ അച്ഛൻ അവിടുന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അവിടുന്ന് ഈ പുസ്തകം എഴുതാൻ തുടങ്ങി, അച്ഛൻ മലയാളത്തിൽ എഴുതാൻ തുടങ്ങി. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ തൊഴുതമർന്ന് എന്നുള്ള ഒരു ആദ്യം തുടങ്ങുന്ന ഒരു ഒരടവ ഒരു നിലയാണ്.
അതെങ്ങനെയാണ് തൊഴുതാടണം, കാലുകൾ എത്ര അകത്തി വെക്കണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ കൈ പൊന്തിക്കണം, രണ്ട് സൈഡിൽ കൂടി പൊന്തിച്ച് മേലെ എത്തി തൊഴുന്ന നിലയിൽ പിടിച്ച് അത് താഴ്ത്തി നെഞ്ചിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തൊഴുന്ന നേരെ പിടിച്ച് അമർന്ന് രണ്ട് മുട്ടും തെക്കി പുറത്തേക്കാക്കി അമർന്ന് അങ്ങനെ നിൽക്കണം എന്നുള്ള വൃത്തിയായിട്ട് എഴുതി വെക്കണം. അത് നോക്കിയാൽ ഒരു കളരിപ്പയറ്റ് അറിയാത്ത ഒരു കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് അച്ഛൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ ഓരോന്നും എഴുതാൻ തുടങ്ങി. തൊഴുതമർന്ന് അമർച്ചയിലിടത്ത് വെച്ച് വലത്തുകൊണ്ട് ചവിട്ടി വലത്തേത് മാറി ഇങ്ങനെ ഓരോന്നും എഴുതി വന്നപ്പോൾ അച്ഛന് മനസ്സിലായി ഇതൊരു ഒരു ഒരു വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണെന്ന് മനസ്സിലായി. പക്ഷേ ഇരുന്ന് എഴുതാൻ തുടങ്ങി. അവിടെ നിന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് ലീവിൻ്റെ സമയത്ത് വീട്ടിൽ വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എഴുതാൻ തുടങ്ങും. ആ സമയത്ത് ഞാനും വിജയൻ, നേരത്തെ പറഞ്ഞ വിജയൻ എന്ന് പറഞ്ഞ എൻ്റെ സീനിയർ കൊലീഗായ, ഞങ്ങൾ രണ്ടാളും സഹായിക്കാൻ നിൽക്കും. അച്ഛൻ പറയും നമ്മൾ രണ്ടാളും വരാൻ പറയും. എന്നിട്ട് പറയും രണ്ടാൾ കൂടി ചെയ്യുന്ന ഒരുപാട് പയറ്റുകളുണ്ട്, വടിപ്പയറ്റുകൾ. അപ്പോൾ വലത്തേൽ ഓതിരം എന്ന് പറയുമ്പോൾ ഒരാൾ, ഞാൻ വലത്തേൽ ഓതിരം അടിക്കും, വിജയൻ അത് തടുക്കും. അപ്പോൾ രണ്ടാളെ നോക്കിയിട്ട് അച്ഛൻ വൃത്തിയായിട്ട് ആ എങ്ങനെയാണ് വലത്തേൽ ഓതിരം അടിക്കുന്നതെന്ന് വൃത്തിയായി മനസ്സിലാക്കി അത് എഴുതി. ആ മെല്ലെ ചെയ്, അത് സ്ലോ മോഷനിൽ ചെയ്തു. അപ്പോൾ അതെഴുതി. ആ ഇനി കടകം, നിലത്ത് കുത്തി തടുത്ത് കാലിനടിക്കുന്ന കടകം തടുത്ത് അത് എഴുതി. ഇങ്ങനെ ഓരോന്ന് എഴുതുന്ന സമയത്താണ് എനിക്ക് ഈ അടവുകളുടെ ഈ രഹസ്യം പിടികിട്ടിയത്. രഹസ്യം എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ രഹസ്യമല്ല, എന്താണ് വാസ്തവത്തിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു കുട്ടിക്ക് പെട്ടെന്ന് തൊഴുതമർന്നെന്ന് പറഞ്ഞാൽ എന്താണ് തൊഴുതമരൽ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് തൊഴുതമരൽ എന്ന് മനസ്സിലാവില്ല. പക്ഷേ ഞങ്ങൾ രണ്ടാളും, ഞാനും വിജയനും, കാര്യമായിട്ട് ചിലതെല്ലാം അച്ഛൻ തന്നെ സ്വന്തം ചെയ്തിട്ട് തന്നെ എഴുതും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഈ ഒരു വക അടവുകളുടെ എല്ലാം വായ്ത്താരിയും ഹൃദയസ്ഥാകുവാൻ എളുപ്പമായി. അത് എന്താണത് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനും സാധിച്ചു. ഇത് ഒരു വലിയൊരു പഠനമാണ്. സാധാരണ ഒരു കളരിയിൽ പോയിട്ട് കളരിപ്പയറ്റ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടാത്ത ഒരു നല്ലൊരു ചാൻസാണ് വിജയന് എനിക്കും അത് പ്രകാരം കിട്ടിയത്. അപ്പോൾ ഹൈസ്കൂൾ പഠനം കഴിഞ്ഞു, പിന്നെ കോളേജിൽ ചേർന്നു. എസ് എൻ കോളേജിലെ ഫസ്റ്റ് ബാച്ചാണ് ഞങ്ങൾ. അപ്പോൾ എസ് എൻ കോളേജിൽ ചേർന്ന സമയത്തും ഈ പ്രാക്ടീസ് തുടർന്നു. കളരിയിലുള്ള പ്രാക്ടീസ് ശനി ഞായർ ദിവസങ്ങളിലും മറ്റുള്ള ദിവസങ്ങളിൽ സാധിക്കുമെങ്കിലും ചെയ്യും. അവിടെ അന്നത്തെ പ്രിൻസിപ്പാള് പ്രൊഫസർ മാധവ റാവു, അദ്ദേഹം മനസ്സിലാക്കി എനിക്ക്, അദ്ദേഹം ബോട്ടണീൻ്റെ പ്രൊഫസറാണ്, ഞാനും ബോട്ടണി ക്ലാസ്സാണ്, കുറച്ച് കുട്ടികളേ ഉള്ളൂ, ഇവൻ കളരിപ്പയറ്റ് അറിയുന്നവനാണെന്ന് മനസ്സിലാക്കിയിട്ട്, അപ്പോൾ ഒരു പ്രത്യേക വാത്സല്യം തോന്നിയതുകൊണ്ടായിരിക്കാം, പിന്നെ ഈ സ്പോർട്സ് ഡേക്ക് ഈ ഹൈസ്കൂൾ എന്നുള്ള പോലെ തന്നെ അദ്ദേഹം പറയും, പ്രിൻസിപ്പാൾ പറയും, ആ നിൻ്റെ സംഘത്തിൻ്റെ വന്നിട്ട് ഒരു കളരിപ്പയറ്റ് കാണിക്കുക ഇവിടെ എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ ശ്രീഭാരത് കളരിയിലുള്ള ഞങ്ങൾ സംഘക്കാരെയൊക്കെ കൂട്ടി കൊണ്ടുപോയിട്ട് അവിടെ ചെറിയൊരു പയറ്റ് ഒക്കെ കാണിക്കും സ്പോർട്സ് ഡേക്ക്. അതൊന്നും ഇന്ന് ഒരു കോളേജിലും ഹൈസ്കൂളിലും ചെയ്യാത്ത കാര്യം, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അന്നത്തെ അധ്യാപകർ ഇതിൽ എത്രമാത്രം ശ്രദ്ധാളുക്കളായിരുന്നു പലരും എന്നുള്ളതൊന്നും പറയാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണ് കോളേജ് പഠനം അത് നടന്നത്. കോളേജ് പഠനം നടന്ന് ഒരു 64 വരെയാണ് കോളേജ് പഠനം. അത് കഴിഞ്ഞിട്ട് ഉദ്യോഗം കിട്ടി, റബ്ബർ ബോർഡിലാണ് ഉദ്യോഗം കിട്ടിയത്. അപ്പോൾ ഈ കളരി പരിശീലനം അപ്പോൾ തൽക്കാലം നിന്നുപോയി. അപ്പോൾ ലീവിൽ നാട്ടിൽ വരുന്ന സമയത്ത് കളരിയിൽ പോവുക, പഠിക്കുക, അല്ലെങ്കിൽ പഠിച്ചത് പ്രാക്ടീസ് ചെയ്യുക, ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഏകദേശം പഠിപ്പന്നേരം തന്നെ കഴിഞ്ഞിരുന്നു. പഠിച്ചത് പ്രാക്ടീസ് ചെയ്യുക, ഒന്നും കൂടി വൃത്തിയാക്കുക എന്നുള്ള അത്തരത്തിലുള്ള ഏർപ്പാടുകളായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. റബ്ബർ ബോർഡിലും ഒന്ന് രണ്ട് പ്രദർശനങ്ങൾ നടത്തിയിരുന്നു. അന്നത്തെ ചെയർമാൻമാർ പറഞ്ഞിട്ട് വലിയ ഇൻ്റർനാഷണൽ ഓഡിയൻസിന് മുമ്പിൽ ചെറിയ പ്രദർശനങ്ങൾ നടത്തിയിരുന്നു. അന്ന് നാട്ടിൽ വരുന്ന സമയത്ത് കളരിവാതുക്കൽ ഭഗവതീൻ്റെ മുമ്പിലുള്ള ആ സമയമാണ് നാട്ടിൽ വരുന്നതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ആ പ്രദർശനത്തിലും പങ്കെടുക്കും. അപ്പോൾ ഈ ഒരു ശീലം ഉണ്ടല്ലോ, ആ കളരിപ്പയറ്റ് ശീലം തീരെ നിൽക്കാണ്ട് നോക്കിയത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞ് ഔദ്യോഗിക ജീവിതം തീർന്നത് 1998. അപ്പോൾ മടങ്ങി വന്നപ്പോൾ വേറെ ഒരു സംശയം ഉണ്ടായിട്ടില്ല, വേറെ ഒന്നും അറിയില്ല. അതുകൊണ്ട് കളരിപ്പയറ്റ് തന്നെയാണ് പിന്നെയുള്ള മാർഗം എന്ന് മനസ്സിലായിട്ട്, ജീവിക്കാനുള്ള ഉപാധിയായിട്ടല്ല. അച്ഛൻ ഒരിക്കലും ഫീസ് വാങ്ങാണ്ടായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അച്ഛൻ്റെ കൂട്ടുകാരായിരുന്ന പല ഗുരുക്കന്മാരും അന്ന് വീട്ടിൽ വരും,
ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കും. അപ്പം അതിലൊരു പ്രധാനിയായിരുന്നത് ശേഖര മാഷ് എന്ന് പറയുന്ന ആളാണ്. കതിരൂർ ഭാഗത്ത് കതിരൂർ ഹൈസ്കൂളിൽ അദ്ദേഹം മാഷായിരുന്നു, കളരിപ്പയറ്റ് മാഷ് തന്നെയായിരുന്നു. അദ്ദേഹം വീട്ടിൽ വരും, അച്ഛനുമായിട്ട് എപ്പോഴും സംസാരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ അവർ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ വടിവുകൾ എന്നല്ലോ, ഇപ്പോൾ മൃഗങ്ങളുടെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് വടിവ്. ഇപ്പോൾ കുക്കുട വടിവ്, കോഴീൻ്റെ സ്റ്റാൻസ എന്ന് പറയാം, അല്ലെങ്കിൽ ഗജവടിവ്, ആനേൻ്റെ നൃത്തം. അപ്പോൾ ഗജവടിവിൽ നിന്നാൽ ആർക്കും വിളിച്ചാൽ അനങ്ങില്ല എന്നാണ് പറയുക. പക്ഷേ അതൊക്കെ വിളിച്ചാലൊക്കെ അനങ്ങും, പക്ഷേ എന്നാലും കുറച്ചും കൂടി ശക്തിയും ഇതൊക്കെ കിട്ടും. അതുപോലെ അശ്വവടിവ്, മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ശക്തി കിട്ടും അശ്വവടിവിൽ നിന്നാൽ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ശേഖര മാഷ് അച്ഛനോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ചെരിഞ്ഞ് ചെരിഞ്ഞ് പോകുന്നതിന് എന്താ പറയുക? അപ്പോൾ അച്ഛൻ പറയും, എന്താ പറയുക എന്ന് എനിക്കറിയില്ല, അതിന് കർക്കിടക വടിവ് എന്ന് പറയാം. കർക്കിടകം എന്ന് പറഞ്ഞാൽ ഞണ്ടാണ്, ഞണ്ട് സൈഡിലേക്കാണ് പോവുക. അപ്പോൾ അങ്ങനെ കർക്കിടക വടിവ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് തെറ്റുണ്ട്? അപ്പോൾ കളരിപ്പായറ്റിൽ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ്സിന് കർക്കിടക വടിവ് എന്ന് പറഞ്ഞൂടെ എന്നൊക്കെ, അങ്ങനെയുള്ള നല്ല യുക്തികളാണ് ഈ ശേഖര മാഷിൽ നിന്ന് വരിക. അപ്പോൾ അങ്ങനെയൊക്കെ ഇവർ സംസാരിക്കുന്നതും, ചില അടിച്ചാൽ എങ്ങനെ തടുക്കും, ഇങ്ങനെ അടിച്ചാൽ എങ്ങനെ തടുക്കും, ഈ കൈ കൊണ്ടടിച്ചാൽ എങ്ങനെ തടുക്കും, കുത്തിയാൽ എങ്ങനെ തടുക്കും, അപ്പോൾ ഇവരെന്താളും അത് ചെയ്യുന്നത്, അതിനുള്ളൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഞങ്ങൾക്കുമായി. ഒരു കുട്ടികൾ എന്നുള്ള നിലയിൽ ഇതൊക്കെ കാണുമ്പം ഒരു കൗതുകമുണ്ട് അതിൽ. അപ്പോൾ അത് വേഗം പഠിക്കാനും ഒരു എളുപ്പമുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് പിന്നെ അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു ഗ്രന്ഥം എഴുതാൻ തുടങ്ങിയതുള്ളത്. ആ ഗ്രന്ഥം പുറത്തു വന്നത് 1963 എൻ്റെ കോളേജ് പഠനം തീരുന്ന ഏകദേശം ആ സമയത്ത്. അപ്പോൾ അത് കളരിപ്പയറ്റുകാർക്ക് മുഴുവൻ ഭയങ്കര ആക്സെപ്റ്റബിളായിട്ടുള്ളൊരു ഗ്രന്ഥമായിരുന്നു. അത് ധാരാളം വിറ്റഴിഞ്ഞു. അതിൽ മാതൃഭൂമിയിൽ അതിനെ പറ്റിയിട്ട് റിവ്യൂ എഴുതിയത് സാക്ഷാൽ കേളപ്പനായിരുന്നു. കേളപ്പൻ എന്ന് പറഞ്ഞാൽ കളരിപ്പയറ്റ് അറിയുന്ന ആളായിരുന്നു, ശക്തിസ്ഥല ഒക്കെ സ്ഥാപിച്ച ആളാണ്. സ്വാതന്ത്ര്യസമരകാലത്ത് കളരിപ്പയറ്റ് പഠിക്കണം എന്ന് സ്വദേശി പ്രസ്ഥാന കാലത്ത് ഉണ്ടായിരുന്നല്ലോ ഒരു മൂവ്മെൻറ്റ്. പയ്യന്നൂരൊക്കെ വന്നിട്ടുള്ള ആളാണ്, ഗാന്ധിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. സ്വദേശി പ്രസ്ഥാന കാലത്ത് കളരിപ്പയറ്റിന് വലിയൊരു പ്രചാരം സിദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് കെ കേളപ്പൻ. അദ്ദേഹം ഒരു കളരി അഭ്യാസിയായിരുന്നു, വടകരക്കാരനാണ്. അദ്ദേഹമാണ് ഈ അച്ഛൻ്റെ ഗ്രന്ഥത്തിനെ പറ്റിയിട്ട് മാതൃഭൂമിയിൽ റിവ്യൂ എഴുതിയത്. അപ്പോൾ അതിൽ ഫോർ ആൻഡ് അഗൈൻസ്റ്റ് എന്ന് പറഞ്ഞ് അഗൈൻസ്റ്റ് അധികമില്ല, എന്നാലും ചില കാര്യങ്ങളിൽ ചോദ്യം ചോദിച്ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ച സമയത്ത് അച്ഛൻ അദ്ദേഹത്തിനൊരു കത്തെഴുതി, ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, ഒക്കെ നമുക്ക് വേണമെങ്കിൽ നേരിട്ടിത് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അച്ഛനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു കത്തെഴുതി, ഇന്ന ദിവസം ഇവിടെ വന്നാൽ തിരക്കേടില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇരിക്കുക, ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അച്ഛൻ എന്നെയും കൂട്ടിയിട്ടാണ് പോയത്. മൂടാടിയിൽ പോയി, അവിടെ ബസ്സിറങ്ങി, അവിടെ അദ്ദേഹത്തിൻ്റെ മരുമകൻ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. പോയി അവിടെ വീട്ടിൽ പോയപ്പോൾ വീട്ടിലെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വലിയ, ഇന്നത്തെ കാര്യത്ത് പറയാൻ വെച്ചാൽ ഒരു സെമിനാർ എന്ന് പറയാം. അവിടെ ആ വടകര ഭാഗത്തുള്ള എല്ലാ ഗുരുക്കന്മാരും എത്തിയിട്ടുണ്ട്, പല ശിഷ്യന്മാരും എത്തിയിട്ടുണ്ട്. വീടിൻ്റെ മിറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് ചാണം തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്, നിരപ്പാക്കിയിട്ടുണ്ട്, വലിയ സദ്യ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള സദ്യയും ചർച്ചകളും ഒക്കെ ആയിട്ട് അവിടെ കളരിപ്പയറ്റിനെ പറ്റിയിട്ടുള്ള വലിയ ചർച്ചകൾ, എല്ലാ ഗുരുക്കന്മാരുമായിട്ടും അങ്ങനെയും സംവദിച്ചുകൊണ്ടുള്ള ചർച്ചകൾ, അത് കഴിഞ്ഞിട്ട് മുറ്റത്തിറങ്ങിയിട്ടുള്ള പ്രദർശനങ്ങൾ, ഒരാളും ഞാൻ എൻ്റെ ഒറ്റ എന്നൊക്കെ പറഞ്ഞാൽ വളരെ റെയറായിട്ടുള്ള ആൾക്കാർക്ക് അറിയുള്ളൂ, ഒറ്റ കൊണ്ടുള്ള പയറ്റ്, ചില വടി കൊണ്ടുള്ള പയറ്റുകൾ, അതുമൊക്കെ ചെയ്തു. അപ്പം എന്നോട് അച്ഛൻ പറഞ്ഞത് വാൾവലി എന്ന ഒരു വിദ്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ വാൾവലി ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്, ഖഡ്ഗ സഞ്ചരണ പ്രക്രിയ. ആ വാൾവലിയൊക്കെ അന്യം നിന്നുപോയ, ഏകദേശം അന്യം നിന്നുപോയ ഒരു അഭ്യാസ വിശേഷം, അതാണ് ഞാൻ ചെയ്തത്. പിന്നെ വായത്താരി ഇല്ലാണ്ട് അടിച്ച് തടുക്കുന്നത്, അതാണല്ലോ ഒരു കളരിപ്പയറ്റുകാരൻ്റെ ലക്ഷ്യം. അതും എന്നെ കൊണ്ടാണ് ജയിച്ചത്. ഒരു കെട്ടുകാരിയായിട്ട് ഞാൻ നിന്നു, പല ദിക്കിലായിട്ട് അടിച്ച്, അങ്ങനെ കൊല്ലാനുള്ള അടിയൊന്നുമല്ല, എന്നാലും തൊടാനുള്ള അടി അടിച്ച് അതൊക്കെ ഞാൻ തടുത്തു. അങ്ങനെ കേളപ്പൻ്റെ മുമ്പിൽ ഞങ്ങളെല്ലാവരും കൂടി വലിയൊരു ഒരു രസകരമായൊരു ഒരു ഒരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേളപ്പനായിട്ട് സംസാരിച്ച് എല്ലാവരും കൂടി വളരെ സൗഹൃദമായിട്ടാണ് നിന്ന് പിരിഞ്ഞത്. അങ്ങനെ ഒരു ഈ ഗ്രന്ഥരചനയായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ വന്നത്. ആ ഗ്രന്ഥം ധാരാളം വിറ്റഴിഞ്ഞു. അതിൻ്റെ സെക്കൻഡ് എഡിഷനും തേർഡ് എഡിഷനും ആയിരുന്നു, ഇപ്പോൾ ഫോർത്ത് എഡിഷനാന്ന് തോന്നുന്നു വിൽപ്പന നടക്കുന്നത്. ഇപ്പം NBS ആണ് അത്. അതേപോലെ ഒരു ഗ്രന്ഥം പിന്നെ കളരിപ്പയറ്റിൽ ഉണ്ടായിട്ടില്ല.
ഇപ്പോൾ കളരിപ്പയറ്റിന് ഇത് അറപ്പുകൈ എന്ന് പറയുന്ന സമ്പ്രദായത്തിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. അച്ഛൻ പഠിച്ചതും അതാണ്. ഇതിൻ്റെ കുറച്ച് വടക്കു ഭാഗത്തേക്ക് പോയാൽ, അതായത് വളപട്ടണം പുഴേൻ്റെ വടക്ക് ഭാഗത്ത്, പയ്യന്നൂരും ഒക്കെ അടങ്ങുന്ന തുളുനാട്ടിൻ്റെ തെക്ക് ഭാഗത്ത് എന്ന് പറയുന്നത് ഈ വട്ടേന്തിരിപ്പ് എന്ന് പറയുന്ന ഒരു ശൈലിയാണ് പ്രാവർത്തികമായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കതിവന്നൂർ വീരൻ തോറ്റത്തിലൊക്കെ വട്ടേന്തിരിപ്പ് ശൈലിനെ പറ്റിയിട്ടുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക. അങ്ങവൻ ആചാര്യ സന്നിധാനത്തിൽ നിന്ന് അംഗങ്ങളാരും ശ്രുതിയും സ്മൃതികളും ഭംഗിയാ പഠിച്ചതു ആയുധാഭ്യാസത്തിൽ അസ്ത്രപ്രയോഗവും വാൾവലിയും എല്ലാം അലക്കങ്ങൾ മർമ്മങ്ങൾ. അപ്പോൾ വാൾവലിയും അലക്കങ്ങൾ മർമ്മങ്ങൾ ഒക്കെ പറഞ്ഞ കോൽക്കളിയും ഇതൊക്കെ ഉള്ളത് പയ്യന്നൂരിലെ വട്ടയന്തിരിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ കതിവന്നൂർ വീരൻ പഠിച്ചത് അതാണ്. അതുപോലെ കല്ലന്താറ്റിൽ ഗുരുക്കൾ, കുഞ്ഞുമംഗലത്തുള്ള കല്ലന്താറ്റിൽ ഗുരുക്കൾ മഹാപ്രതിമനായ അപ്രതിമനായ അഭ്യാസി. അദ്ദേഹം ഇവിടുന്ന് ടിപ്പു സുൽത്താൻ്റെ കാലത്താണ് തിരുവിതാംകൂറിലേക്ക് പോകേണ്ടി വന്നത്. അദ്ദേഹം പഠിച്ചത് ഇതാണ്, വട്ടയന്തിരിപ്പ് ശൈലിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളരിപ്പുണ്ട് അവിടെ, കളരിപ്പയറ്റില്ലെങ്കിലും കുഞ്ഞുമംഗലത്ത് കല്ലന്താറ്റിൽ കളരിയുണ്ട്. അവിടെ തെയ്യമൊക്കെ നടക്കുന്നത് അത് പ്രാക്തന കളരികളെ പറ്റിയിട്ടുള്ള വേറൊരു പഠനശാഖയാണ്. അപ്പോൾ അത്തരത്തിൽ അവിടെ വട്ടേന്തിരിപ്പും വളപട്ടണം പുഴേൻ്റെ തെക്ക് ഭാഗത്ത് അറപ്പുകൈയാണ്. അത് ഏകദേശം മാഹിപ്പുഴ വരെയുള്ള സ്ഥലത്ത് ഈ അറപ്പുകൈ സമ്പ്രദായമാണ്. അപ്പോൾ അതിലുള്ള പ്രധാന ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ ഇപ്പം പറയുകയാണെങ്കിൽ കതിരൂർ ഗുരുക്കൾ ചിലപ്പം ഈ അറപ്പുകൈ സമ്പ്രദായത്തിലുള്ള ഗുരുക്കളായിരിക്കാം. അദ്ദേഹവുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് തച്ചോളിധരൻ വന്നത്. തച്ചോളിധരൻ വേറൊരു സമ്പ്രദായത്തിൻ്റെ ആളാണ്. തച്ചോളിധരൻ അപ്രതിമനായ അഭ്യാസിയായത് അയാൾ എല്ലാ സമ്പ്രദായവും പിടിച്ചുകൊണ്ടാണ്. അവിടെ ഇത് പിള്ളതാങ്ങി സമ്പ്രദായമാണ് അവിടെ ഉള്ളത്, കടത്തനായിട്ടുള്ളത്. പിള്ളതാങ്ങി സമ്പ്രദായത്തിൽ അടിസ്ഥാനമായി പഠിച്ച് ഉറച്ചതിന് ശേഷം അദ്ദേഹം മാഹിക്കളരിയിൽ വന്ന് പഠിച്ചു. മാഹിക്കളരിയും ചിലപ്പോൾ അത് തന്നെയായിരിക്കും സമ്പ്രദായം. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുമംഗലത്തെ ചില കളരികളിൽ വന്നിട്ടുണ്ട്, കരിന്തളത്ത് പോയി പഠിച്ചിട്ടുണ്ട്, തുളുനാട് വരെ പോയി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വട്ടയന്തിരിപ്പും അതിൻ്റെ അപ്പുറമുള്ള ഗരടി സമ്പ്രദായം ഒക്കെ പഠിച്ച ആളാണ് തച്ചുള്ളവേദനൻ. അപ്പോൾ അദ്ദേഹം ഈ അറപ്പുകൈ സമ്പ്രദായവും മറ്റുള്ളത് പഠിച്ചിട്ടുണ്ടാവണം കതിരൂർ ഗുരുക്കളും ചിലപ്പോൾ അവിടെ വന്നിട്ട് ഫൈറ്റ് ചെയ്തത് കതിരൂർ ഗുരുക്കൾ. പിന്നെ നമ്മളുടെ സാക്ഷാൽ കുഞ്ഞിക്കണ്ണൻ ടീച്ചർ സർക്കസ്സിന് കളരിപ്പയറ്റ് സർക്കസ്സുമായിട്ട് യോജിപ്പിച്ച ഒരു മഹാമനുഷ്യൻ, അദ്ദേഹം അറപ്പുകൈ സമ്പ്രദായമാണ് പഠിച്ചത്. തലശ്ശേരി ഉണ്ടായിരുന്ന പഴയ ഗുരുക്കന്മാർ ചില കേളപ്പം ഗുരുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവർ പണ്ടത്തെ കളരികളുണ്ട് അവിടെ തിരുവങ്ങാട് ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ സമ്പ്രദായത്തിൻ്റെ ആൾക്കാരാണ്. പിന്നെ വള്ളുവക്കന്മാരൻ മുരിക്കഞ്ചേരിക്കളും ഇവരൊക്കെ ഈ എടക്കാടും ചൊവ്വക്കളരി അങ്ങനെയുള്ള ഇപ്പോൾ പ്രാക്തന കളരികൾ ഇവിടെ ഇരുന്നപ്പോൾ വാളോർ പെരുങ്കളരി വളപട്ടണത്തുണ്ടായിരുന്നത്, അതിനുശേഷം ചൊവ്വക്കളരി ഉണ്ടായിരുന്നു. ഇപ്പം മാണിക്കക്കാവ് ഉണ്ടല്ലോ, അവിടെ ആയിരിക്കണം ചൊവ്വക്കളരി ഉണ്ടായിരുന്നത്. അതൊക്കെ നശിച്ചു പോയി. കാവ് ഇപ്പോൾ ഉണ്ട്. എടക്കാട് കളരി, എടക്കാട് കളരിയാണ് വള്ളുവക്കന്മാരനൊക്കെ പഠിച്ചതെന്നാണ് ചരിത്രം. എടക്കാട് കളരി അങ്ങനെ പ്രാക്തന കളരികളും ഈ അറപ്പുകൈ മേഖലയിൽ ഉണ്ടായിരുന്നു. എല്ലാ മേഖലയിലുമുണ്ട്. ഇവിടെയുള്ളത് ഇതൊക്കെയാണ്. നമ്മൾ ഉറപ്പിക്കുന്ന അഭ്യാസങ്ങളൊക്കെ ചെയ്ത് ഉറപ്പിക്കുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഏതിൻ്റെ കാര്യമായാലും അതിൻ്റെ പ്രിലിമിനറി സ്റ്റഡീസ് എന്നുള്ളത് ആദ്യത്തെ അതീതി, രണ്ടാമത്തത് ഇൻറ്റേണലൈസ് ചെയ്യുന്ന ബോധം, പിന്നെ മൂന്നാമത്തത് ആചരിക്കൽ, അത് ആചരണം അതിൻ്റെ, പിന്നെ നാലാമത്തെ ഘട്ടമാണ് പ്രചാരണം, അറിയുന്നത് പ്രചരിപ്പിക്കുക എന്നുള്ള നാല് ഘട്ടം. അപ്പോൾ അതിൽ ഈ ആദ്യത്തെ മൂന്ന് ഘട്ടവും ഞാനിങ്ങനെ ഇങ്ങനെ കഴിഞ്ഞുകൂടി പഠിച്ചുകൊണ്ടും കുറച്ചൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടും മറ്റുള്ളവരുമായിട്ട് സംവദിച്ചുകൊണ്ട് അത് ആചരിച്ചുകൊണ്ടും ഒക്കെ. നാലാമത്തെ ഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന സമയത്താണ് പ്രചാരണത്തിൻ്റെ ഘട്ടം ശരിക്ക് വന്നത്. അപ്പോൾ കളരിയിൽ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സീനിയർ കൊലീഗ് വിജയനായിരുന്നു ശ്രീഭാരത് കളരീൻ്റെ അന്നത്തെ ഗുരുക്കൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് ഞാനും പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ അധികം താമസിയാതെ അദ്ദേഹത്തിന് ഒരു അസുഖം ബാധിച്ച് അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അപ്പോൾ എല്ലാ ചുമതലയും എൻ്റെ മേലെ, എൻ്റെ ചുമലിലായി. അപ്പോൾ ഞാനത് ഏറ്റെടുത്തുകൊണ്ട് ഞാനതിന് പ്രിപ്പേർഡായിരുന്നു, എനിക്ക് സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാനത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കളരിയിൽ സഹായിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കളരിപ്പയറ്റിൽ ലേശം പഠിച്ചവരും പഠിക്കാത്തവരും ഒക്കെ ആയിട്ടുള്ള ധാരാളം കുട്ടികളും വന്ന് ചേരാൻ തുടങ്ങി. എന്തുകൊണ്ടാണെന്നറിയില്ല, വലിയൊരു പ്രചാരണം അതിന് അന്ന് വലിയ പ്രചാരം സിദ്ധിച്ചൊരു സമയമായിരുന്നു. കാരണം കളരിപ്പയറ്റ് അസോസിയേഷൻ
ഒക്കെ രൂപീകൃതമായി അവർ മത്സരങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി. ഡിസ്ട്രിക്റ്റ് ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ, അതിൽ സ്റ്റേറ്റ് ലെവലിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് ക്വാട്ടയിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എൻട്രി കിട്ടും, അതല്ലെങ്കിൽ ജോലി കിട്ടും, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഞങ്ങളുടെ കളരിയിലും ചിലർക്കൊക്കെ അങ്ങനെ കിട്ടാൻ തുടങ്ങി. എം എസ് സിക്ക് അഡ്മിഷൻ കിട്ടി, പഞ്ചായത്തിൽ ജോലി കിട്ടി. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതിന് പൊതുവേ കേരളം മുഴുവൻ ഒരു പ്രചാരം സിദ്ധിച്ചപ്പോൾ നമ്മളെ കളരിയിലും ധാരാളം കുട്ടികൾ ചേരാൻ തുടങ്ങി. അപ്പോൾ അവരെയൊക്കെ വിദ്യാവണ്ണം പഠിപ്പിക്കാൻ സാധിച്ചു. ആ പഠിപ്പിക്കുന്ന സമയത്ത് ഈ മുമ്പുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഓരോരോ വായ്ത്താരികളുടെ അർത്ഥം പറഞ്ഞു കൊടുത്തിട്ടും ഒക്കെ പഠിപ്പിക്കാൻ അതിന് മെച്യൂറായ കുട്ടികൾ, നന്ന ചെറിയ കുട്ടികളാകുമ്പോൾ അത് സാധിക്കില്ല, കുറച്ച് വലുതാവുന്ന കുട്ടികൾ അതും പറഞ്ഞ് പഠിപ്പിക്കാനുള്ള ഒരു സൗകര്യം ഒക്കെയായി. അപ്പോൾ ആ സമയത്താണ് എനിക്കും തോന്നി അച്ഛൻ എഴുതിയ പോലെ എനിക്കും ഒരു പുസ്തകം എന്നാൽ ചിലത് എഴുതിക്കൂടെ എന്ന് തോന്നി. അപ്പോൾ അച്ഛൻ എഴുതിയ പുസ്തകം എല്ലാം കൂടിയുള്ള ഒറ്റ പുസ്തകമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലെ ഓരോരോ വിഭാഗം എടുത്തിട്ട് കുറച്ച് കൂടുതൽ, അച്ഛൻ്റെ പുസ്തകത്തിൽ അക്കാലത്ത് അധികം ഫോട്ടോസ് ചേർക്കാൻ പറ്റിയിട്ടില്ല, ഒരുപാട് വിവരണത്തിനിടക്ക് ഒരു ഫോട്ടോസ് മാത്രമേ ചേർക്കാൻ പറ്റൂ. അന്നത്തെ ടെക്നോളജി അതാണ്, പ്രിൻറ്റിങ്ങിൻ്റെ. അപ്പോൾ പുതിയ ടെക്നോളജി ധാരാളം ചിത്രങ്ങൾ ചേർക്കാനുള്ള സൗകര്യം വന്നപ്പോൾ ഞാൻ ഒരു പുസ്തകം എഴുതി. ഒറ്റയാണ് കളരിപ്പയറ്റിലെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ്, ഏറ്റവും ഒരു ഉപരിവിദ്യ എന്ന് പറയുന്ന ഉപരിവിദ്യ എന്ന് പറയുന്നത് ഒറ്റയാണ്, വളഞ്ഞ കോല് കൊണ്ടുള്ള പയറ്റ്. അതിനെപ്പറ്റി എഴുതാൻ വിചാരിച്ച് അച്ഛൻ്റെ പുസ്തകം ബേസ് ചെയ്തു, പ്ലസ് എൻ്റെതായ ഫൈൻഡിങ്സും അച്ഛൻ പിന്നെ പറഞ്ഞു തന്ന കാര്യങ്ങളും ഒക്കെ കൂടി ചേർത്ത് ഒറ്റേനെ പറ്റി ഒരു പുസ്തകം എഴുതി, അത് പ്രസിദ്ധീകരിച്ചു. അത് വിറ്റഴിഞ്ഞു. അതിപ്പം ഔട്ട് ഓഫ് പ്രിൻ്റായി കിട്ടാനില്ലാത്ത ഒരു സ്ഥിതിയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയെന്നാൽ മെയ്പായറ്റിനെ പറ്റി വേറൊരു പുസ്തകം എഴുതാം. അപ്പോൾ മെയ്പായറ്റിൻ്റെ നിലകൾ മുഴുവൻ നല്ല വൃത്തിയായിട്ടുള്ള ഫോട്ടോസും കൊണ്ട് വിവരിച്ചുകൊണ്ട് അതിലെ അറപ്പ് കൈ സമ്പ്രദായത്തിലുള്ള എല്ലാ അറപ്പുകളും ഈ മെയ്പായറ്റിൻ്റെ അത് മുഴുവൻ എഴുതി. അത് ഫോക്ലോർ അക്കാഡമി അന്നേരം തുടങ്ങിയ കാലമാണ്, ചെറുക്കലാനന്ദൻ്റെ ഓഫീസ്. അപ്പോൾ അവരെ കണ്ട് ചോദിച്ചു, അതിൻ്റെ ചെയർമാൻ മുഹമ്മദ് അഹമ്മദ് ആയിരുന്നു അന്ന്, പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ്. അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ ഒരു ഇതുണ്ട് പബ്ലിഷ്, ഓ ഇത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാലോ, എന്താ വളരെ സന്തോഷം എന്ന് പറഞ്ഞ് അവരത് പബ്ലിഷ് ചെയ്തു. അവരിപ്പോൾ അത് വിൽപ്പന നടത്തുന്നുണ്ട്, പുസ്തകം കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് പുസ്തകങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തമായിട്ട് ഞാൻ ഈ കുറച്ച് വായനാശീലം ഉള്ള ആളാണ്. മഹാഭാരതവും രാമായണവും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ. അപ്പോൾ രാമായണം, പല രാമായണങ്ങൾ വളരെ കുറച്ച് ഡീപ്പായിട്ട് വായിച്ചു നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നി അതിൽ വാൽമീകി രാമായണമാണ് അതിലേറ്റവും, അത് പറയാനില്ല, എല്ലാവർക്കും അറിയുന്നില്ല. വാൽമീകി രാമായണത്തിൽ ഭരതൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അതൊരു അസാധ്യ ക്യാരക്ടറായിട്ട് തോന്നി എനിക്ക്. ചിലപ്പോൾ രാമനെക്കാളും ചിലപ്പോൾ മികച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രമല്ലേ, അത് പറയാൻ പാടില്ല നമ്മൾ, എന്നാലും മികച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രമല്ലേ ഭരതൻ എന്ന് പോലും തോന്നിയ സമയത്ത് ഭരതൻ്റെ ഒരു ആത്മഗതം എന്നുള്ള നിലയിൽ അദ്ദേഹം അവസാനം സരയൂ നദീൻ്റെ തീരത്ത് പ്രാണം വെടിയാൻ പോയി പോകുന്ന സമയമാണ്. ആ സമയത്ത് ഇരുന്ന് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ആലോചിക്കുന്ന അവനവൻ്റെ ജീവിതകഥ അതൊന്ന് എഴുതാമെന്ന് വിചാരിച്ച് അതൊന്ന് എഴുതിയുണ്ടാക്കി. അത് എഴുതിയുണ്ടാക്കി അന്ന് സുകുമാർ അഴീക്കോട് നമുക്ക് വളരെ സ്വന്തം ആളാണ്, അച്ഛൻ്റെ പുസ്തകത്തിനും അവതാരിക എഴുതി കൊടുത്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ട് ചോദിച്ചു ഇതിനൊന്ന് അവതാരിക എഴുതി തരണമെന്ന്. ഓ സന്തോഷം എന്ന് പറഞ്ഞ് അദ്ദേഹം അത് വായിച്ച് നോക്കിയിട്ട് നല്ല ഉജ്ജ്വലമായൊരു അവതാരിക, ആ പുസ്തകത്തിനെക്കാട്ടി നല്ലൊരു അവതാരിക അദ്ദേഹം എഴുതി തന്നു. ഭരതകാണ്ഡം എന്ന് പറഞ്ഞൊരു ലഘു നോവൽ. അപ്പോൾ അത് പബ്ലിഷ് ചെയ്തു.